വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കിഴക്കമ്പലത്താണ്. 4 സെന്റ് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ വീടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന ഒരു എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബ്ലൂ കളറും വൈറ്റ് കളറുമാണ് പെയിൻറ്റിങ് തീമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഒരു ഭാഗത്തൊരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം, ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബോക്സ് ടൈപ്പ് സ്ട്രക്ചറുകളാണ് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും കേവലം 200 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. പൂക്കാട്ടുപടി കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ്. കുറച്ച് ടെക്സ്ചർ വർക്കുകൾ മാത്രമാണ്, ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ പില്ലറിലും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് മതിലുള്ള ഡിസൈൻ വരുന്നത്. ഇവിടെയാണ് സ്ലൈഡിംഗ് ഗേറ്റ് വരുന്നത്. ജി ഐ ഷീറ്റും സ്ക്വയർ ട്യൂബുമാണ് ആ ഗേറ്റിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡിംഗ് ആയിട്ടുള്ള ഗേറ്റും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് മുറ്റം. വളരെ വലിയ കാർ പോർച്ചാണ് വരുന്നത്. വലിയ ഇന്നോവ പോലെയുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ കാർ പോർച്ചിൽ ലഭ്യമാണ്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. 3 പില്ലറുകളാണ് വരുന്നത്. 3 പില്ലറുകളും ഈ വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 3 പില്ലറിലും വളരെ നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊടുത്തിരിക്കുന്നു. ഒരു വലിയ വാഹനം ഈ ഭാഗത്തും പാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഈ വീട്ടിന് കിണർ വെള്ളമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാട്ടർ കണക്ഷൻ വേണമെങ്കിൽ എഴുതാം. ഇതാണ് ഈ വീടിൻ്റെ കിണർ. എല്ലാ സമയത്തും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. നമുക്ക് വീടിൻ്റെ പുറകു വശത്തും സൈഡിലും ഒന്ന് നോക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായുള്ള ഒരു 1.5 മീറ്ററെങ്കിലും ഒരു വീതിയുള്ള ഒരു സ്പേസാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വീടിൻ്റെ പുറകിലേക്കാണ്. അവിടെ വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ പുറകിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഷീറ്റിട്ട ഒരു വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു. ഡ്രസ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് അവൈലബിൾ ആണ്. 4 സെന്റ് ആയതുകൊണ്ട് കുറച്ച് സ്പേസ് നമുക്ക് ഈ വീടിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഇതാണ്. വലിയ ലെങ്ത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ പുറകിലായിട്ട് കാണാം ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ മെയിൻ ഡോർ ഇതാണ്. ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. കട്ടിലകൾ ആഞ്ഞിലിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ജനലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജനലിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ റോഡുകളാണ്. ഇത് ഫ്രണ്ടിലും ഒരു ജനൽ ഇവിടെ വരുന്നുണ്ട്. താഴെ വലിയ ടൈലുകൾ, വൈറ്റ് കളറുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടി വി യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റ്. അവിടെ എല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസുകളും ഈ ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വളരെ മനോഹരമായ രീതിയിൽ വുഡൻ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. ഒരു ലൂക്കറിൻ്റെ ഒരു ഫാനും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഭാഗത്താണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറയുടെ ഒരു ടാപ്പാണ് ഇവിടെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മൾട്ടി വുഡിലാണ് ഈ ഭാഗം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ വരുന്നത്. വലിയ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇവിടെ വരുന്നത്. കിച്ചൺ നോക്കാം. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചൺ. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് പോലെയെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ ഈ ഭാഗത്ത് വരുന്നു. കിച്ചണിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. വർക്ക് ഏരിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. കിച്ചൺ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ ടേബിൾ ടോപ്പ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വിരിച്ച അതേ ഗ്രാനൈറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിൻ ഹാൻഡ് മെയ്ഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 2 ടാപ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാൾ ടൈലുകൾ ഫ്ലോറിൽ ഉപയോഗിച്ച അതേ വാൾ ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം കബോർഡുകൾ കാണാം. വൈറ്റും ഗ്രേയും ആയിട്ടുള്ള കബോർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളും കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇത്രയുമാണ് കിച്ചന്റെ വിശേഷം. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ആ ബെഡ്റൂം ഒന്ന് നോക്കാം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല നീളത്തിലുള്ള ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. പുറകിലും ജനലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ജനലുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബുക്കിൽ മുഴുവനായിട്ട് വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഒരുപാട് സ്പേസ് ഇവിടെ അവൈലബിളാണ്. നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വന്നിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോച്ചിന് വർക്കുകൾ വരുന്നത്. ആ ഭാഗത്തായിട്ട് കൂടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം, ബാത്റൂം വളരെ വലിയ ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോറ് കൊടുത്തിരിക്കുന്നത് PVC പകരം ഫൈബറിലാണ്. വലിയ ലെങ്ത്തിൽ നമുക്ക് നോക്കിയാലെന്ന് അറിയാം, നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് വരുന്നത്. ഒറ്റം ഡ്രൈയുമായിട്ടൊക്കെ തിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാത്റൂം. ഇവിടെയാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലോസറ്റ് വരുന്നുണ്ട്. സാനിറ്ററി കിറ്റൻസുകളെല്ലാം സെറാ എന്ന കമ്പനിയുടേതാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. രണ്ടു വശത്തുമായിട്ട് ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. ഇവിടെ ഒരു മിറർ വരാനുണ്ട്. മുകളിൽ ഫോൾസീനും വർക്കും ചെറിയ ഡിസൈനിൽ അതും നൽകിയിട്ടുണ്ട്. ബാത്റൂം ഡോറ് നേരത്തെ പറഞ്ഞ അതേ ഡോറ് തന്നെയാണ് ഈ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബാത്റൂമിനില്ല. അതിൻ്റെ പകുതി വലിപ്പം മാത്രമാണ്. ഈ അവസാന ഭാഗത്തായിട്ട് ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്തായിട്ട് ഷവറും, നേരെ നോക്കുമ്പോൾ വാഷ് ബേസിനും. അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷം. നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരാം. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകളിൽ അതേ ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രൈൻ സ്റ്റീലിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ആയിരിക്കും അകലം വരിക. ബസ് റൂട്ടിലേക്ക് കേവലം ഒരു 200 മീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ്. ഇവിടെ ഒരു 2 പാളി ജനൽ വരുന്നുണ്ട്. അവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണിക്ക് പോകുന്ന വഴിയിലും ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിൽ പോൾച്ചേരിയും വർക്ക് മനോഹരമായിട്ടുള്ള ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ താഴത്ത് നമ്മൾ ഈ ഭാഗത്ത് മുഴുവൻ വാർഡ്രോബായിരുന്നു. ജനൽ അതിനുള്ളിലാണ് വന്നിരുന്നത്. ഇവിടെ ചെറിയൊരു വാർഡ്രോബാണ് ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം സെയിം വലിപ്പം തന്നെയാണ്. നല്ല നിറത്തിലുള്ള ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് വരുന്നത്. ബാക്കി വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ടൈലുകളിൽ മാത്രം വ്യത്യാസം നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂം. നമ്മുടെ താഴെ കണ്ട ലിവിങ് സ്പേസിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനെ വരുന്നത്. അതേപോലെ തന്നെ രണ്ട് ജനലും രണ്ട് വശങ്ങളിലായിട്ട് വരുന്നുണ്ട്. വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം. ഈ ബാത്റൂം നേരത്തെ കണ്ട ബാത്റൂമേക്കാൾ അല്പം വലിപ്പം കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം. ഡീറ്റെയിൽസ് ഇല്ല, പരിധി തന്നെയാണ്. സ്ക്വയർ ഫിറ്റിങ്സുകളെല്ലാം സെറയുടേതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാനുള്ളത് ബാൽക്കണി കൂടിയാണ്. ബാൽക്കണി ഒന്ന് നോക്കാം. ബാൽക്കണി വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഒരുപാട് വലിപ്പമുള്ള ബാൽക്കണിയല്ല, ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിരിക്കുന്നു. പക്ഷെ ബെഡ്റൂമുകളും 4 ബെഡ്റൂമുണ്ട്. 1900 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വില വരുന്നത് 73 ലക്ഷം രൂപയാണ്. പക്ഷെ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ടുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.